ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇലക്ഷൻ ഏതാണ്ട് 24 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കി. കാസയുടെ കെവിൻ പീറ്റർക്ക് പ്രവാസികളായ വിദേശ മലയാളികളായ ആളുകളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ആരെ ജയിപ്പിക്കണം, ആർക്ക് വോട്ട് ചെയ്യണം, ആരോട് നമ്മൾ ഐക്യപ്പെടണം, എന്തിനു വേണ്ടി. നാളെ നമുക്കിടയിൽ ഒരു മരണം സംഭവിച്ചാൽ ആ ഡെഡ് ബോഡി ഒന്ന് കാണണമെങ്കിൽ വിദേശികളെ പോലെ റൂമെടുത്ത്, ഹോട്ടൽ റൂമെടുത്ത് വന്ന് നിന്ന് കാണേണ്ടുന്ന ഒരു അവസ്ഥയുണ്ടാകാതിരിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് കെവിൻ വേദനയോടെ മലയാളികളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിന്റെ പൊരുൾ എന്താണ് എന്ന് മനസ്സിലാകുന്നവർക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടും എന്നതിൽ സംശയമില്ല. അതായത്, നമ്മൾ ആരെ ജയിപ്പിച്ചാലാണോ നമുക്കിവിടെ സുസ്ഥിരത ഉറപ്പുവരുത്താൻ കഴിയുന്നത്? അതല്ല, ആരെ ജയിപ്പിച്ചാലാണോ നമ്മുടെ പെട്ടിയും കിടക്കയും എടുത്ത് നമ്മൾ അഭയാർത്ഥികളെ പോലെ വല്ല നാട്ടിലും കുടിയേറേണ്ടി വരുന്നത്? ഈ രണ്ടിൻ്റെയും അന്തസത്ത ഉൾക്കൊണ്ടിട്ടാണ് കെവിൻ പീറ്റർക്ക് നമ്മളോട് സംസാരിക്കാനുള്ളത്. നമ്മുടെ എംപിമാരുടെ പ്രധാനപ്പെട്ട വികസനം എന്ന് പറയുന്നത് കാത്തിരിപ്പ് കേന്ദ്രം, പിന്നെ ഹൈമാസ് ലൈറ്റ്, പിന്നെ സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടാക്കി കൊടുക്കും. ഇതിന്റെ അപ്പുറത്തേക്ക് എന്ത് വികസനം? ഒന്നുമില്ല. അതുപോലും എംപി ഫണ്ട് പൂർണ്ണമായിട്ട് വിനിയോഗിക്കാൻ അദ്ദേഹം സാധിച്ചിട്ടില്ല. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ വികസനങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് പോലും ആത്മവിശ്വാസം ഇല്ലാതിരുന്നത് കൊണ്ടാണ് തന്റെ ലോക്സഭാ മണ്ഡലം മാറ്റി തരണം, ഇപ്രാവശ്യം തനിക്ക് മാറ്റി തരണം, ആ മണ്ഡലം വേണ്ട എന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുത്തത്. തുടക്കത്തിൽ പി സി ജോർജാണ് അവിടെ സ്ഥാനാർത്ഥിയെ വരുന്നത് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം അങ്ങനെ തീരുമാനമെടുത്തു. അപ്പൊ അവിടെയാണ് നിങ്ങൾ ചിന്തിക്കണം, അവിടെയാണ് കഴിവും വിദ്യാഭ്യാസവും ചുരുക്കും ആത്മാർത്ഥതയുമുള്ള ക്രിസ്ത്യാനി ആയിട്ടുള്ള ഒരു യുവാവിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യം അവിടെയാണ്. ആ യുവാവ് പ്രതിദാനം ചെയ്യുന്ന പാർട്ടിക്ക് മാത്രമേ ഞാൻ ഈ സൂചിപ്പിച്ച വിഷയങ്ങളിൽ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ സാധിക്കുകയുള്ളൂ. 100% ഞാൻ പറയുന്നു, ആ പാർട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ ഈ സൂചിപ്പിച്ച സൂചനകൾ മാത്രമാണ്, അതിലെ അപകടങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാം. ആ അപകടങ്ങൾ നിങ്ങൾക്ക് നാളെ ഉണ്ടാകുമ്പോൾ ബി ജെ പി എന്ന പ്രസ്ഥാനമല്ലാതെ നിങ്ങൾക്കൊപ്പം മറ്റാരും നിൽക്കാൻ ഇവിടെ ഉണ്ടാകില്ല. നിങ്ങൾ ഇത്രയും കാലം പിരിവ് കൊടുത്ത, നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച, നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ തോളത്തെ തട്ടി കൈയ്യൊക്കെ ഇട്ട് നിങ്ങളെ സൂചിപ്പിക്കുന്ന ഒരാൾ പോലും നിങ്ങളുടെ വിഷയം ഉണ്ടായാൽ നീതി നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ പോലും നിങ്ങളുടെ പറയാൻ നിൽക്കില്ല. അപ്പൊ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം ഇപ്രാവശ്യം നിങ്ങളുടെ സംവിധാനാവശ്യം വിനിയോഗിക്കും. നിങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ നിന്നോ ഒരു അനിലാലിനെ തെരഞ്ഞെടുത്തില്ലെങ്കിലും കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു ബിജെപിക്കാർ പോലും എം പി ആയി ഡൽഹിയിലേക്ക് ചെന്നില്ലെങ്കിലും ഡൽഹി ഇപ്രാവശ്യവും നരേന്ദ്രമോദിക്ക് നേതൃത്വം നൽകുന്ന എൻ ഡി എ തന്നെ വഹിക്കും. ഇവിടുത്തെ ഒരു ആവശ്യം നമുക്കില്ല. പക്ഷേ നമ്മൾ ഒരാളെങ്കിലും ജയിപ്പിച്ചാൽ അതിൽ അഭിമാനിക്കാൻ നമ്മുടെ ക്രിസ്ത്യൻ സമുദായത്തിന് സാധിക്കും, അതിന്റെ ഭാഗമാക്കാൻ സാധിക്കും, അതിന്റെ പ്രയോജനം എല്ലാ ജാതി മനസ്സിലാക്കും എന്ന പോലെ നിങ്ങൾക്കും ലഭിക്കും. അല്ലാതെ 20 കോൺഗ്രസ്കാരെയോ 20 കമ്മ്യൂണിസ്റ്റുകാരെയോ 10 കോൺഗ്രസ് 10 കമ്മ്യൂണിസ്റ്റ് വെച്ച് 20 പേരെ അവരോട് വിട്ടാലും അവർ ഒന്നിച്ചിരുന്ന് പ്രതിപക്ഷത്തിരുന്ന് ഡെസ്ക് അടിക്കാമെന്നല്ലാതെ ഒരു എം പി ഫണ്ടിന്റെ വിനിയോഗത്തിന് പറഞ്ഞാലും അവർക്കൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ബി ജെ പി ഐക്യം കൽപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ബോധ മനസ്സിലേക്ക് ബി ജെ പി ഒരു ഭീകര സംഘടനയാണെന്ന രീതിയിൽ അടിച്ചേൽപ്പിച്ചിരുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവർ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്ന മണിപ്പൂരും മധ്യപ്രദേശൊക്കെയാണ്. ഈ 20 പേരെ 20 കോൺഗ്രസ്കാരെ ഇവിടുന്ന് ജയിപ്പിച്ചു വിട്ടാൽ മണിപ്പൂരിലെ പ്രശ്നം അവർ പരിഹരിക്കും. അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നും സാധിക്കും. കമ്മ്യൂണിസ്റ്റ് സാധിക്കും. മണിപ്പൂരിൽ ചുറ്റും നടക്കുന്ന ക്രിസ്ത്യൻ മെജോറിറ്റി ആയിട്ടുള്ള സംസ്ഥാനങ്ങൾ ബി ജെ പി ഉണ്ടാകുമ്പോൾ 3500 കിലോമീറ്റർ അവിടെ കിടക്കുന്നത് നമ്മൾ എന്തിനാണ്? നമ്മൾ അനുഭവിച്ച ആ സ്വാതന്ത്ര്യം, ആ വിശ്വാസ സാംസ്കാരിക സാമുദായ സ്വാതന്ത്ര്യം നമ്മൾ വരും തലമുറയും നമ്മൾ അനുഭവിക്കാൻ വേണ്ടി നമ്മുടെ നിലനിൽപ്പാണ് നമ്മൾ നോക്കേണ്ടത്. ബുദ്ധിപൂർവ്വം നമ്മൾ വിനിയോഗിക്കണം. അല്ലാതെ അവിടെ നിന്ന് വരുന്ന കുറെ ഫേസ്ബുക്കുകളും കുറെ യൂട്യൂബ് വീഡിയോകളും അത് കണ്ടിട്ടല്ല നമ്മൾ തീരുമാനമെടുക്കേണ്ടത്. ഇപ്പോൾ ഗോവ വരുന്നത് ബി ജെ പി മന്ത്രിസഭയാണ്. അവിടെ ബുദ്ധിയുള്ള തലക്കകത്ത് വെളിച്ചം കയറിയാൽ ദീർഘ ദൃഷ്ടിയുള്ള നല്ല കാഴ്ചപ്പാടുള്ള അവിടുത്തെ ബിഷപ്പ് എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 10 എം എൽ എമാരെ, ക്രിസ്ത്യൻ എം എൽ എമാരെ ജയിപ്പിച്ചെടുത്ത് ബി ജെ പി മന്ത്രിസഭയുടെ ഭാഗമാക്കും. അവിടെ ക്രിസ്ത്യാനികൾക്കും ആ ബിഷപ്പിനും അവിടെ സഭയ്ക്കും ഭരണത്തിൽ നിയന്ത്രണമുണ്ട്. നമ്മുടെ വിഷയങ്ങൾ പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഭാഗമാകണം. നമ്മൾ പുറത്തു നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യാൻ സാധിക്കും? കഴിഞ്ഞ തവണ 20 പേരെ കൊണ്ട് ജയിപ്പിച്ചിട്ടുണ്ട്, 19+1 20 പേരെ ജയിപ്പിച്ചിട്ടുണ്ട്. എന്ത് കഴിഞ്ഞു? നമുക്ക് എന്ത് പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചു? എന്തെങ്കിലും സാധിച്ചു? അപ്പൊ നമ്മൾ ഭരണത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമുക്കത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പ്രതികരിക്കണം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. നിങ്ങൾ അല്ലാണ്ടിനെ പരിഹസിക്കുന്നവരില്ലേ? അൽഫോൺസ് കണ്ണന്താനത്തെ പരിഹസിച്ചവരില്ലേ? അയാളുടെ പാവപ്പെട്ട ഒരു ഭാര്യയെ കളിയാക്കി കൊന്നവരും നമ്മൾ ക്രിസ്ത്യാനികളല്ലേ? അദ്ദേഹം എന്തുകൊണ്ടാണ് പുറകോട്ട് പോയത്? നമ്മൾ ക്രിസ്ത്യാനികൾക്ക് അയാളെ വേണ്ട, അയാളുടെ ഭാര്യ വരെ നമ്മൾ കളിയാക്കി നശിപ്പിക്കുന്നു. നമുക്ക് വേണ്ടാത്തവരെ വിജയിക്കാത്ത വേണമെന്ന് തോന്നുന്നു ഇല്ല. അതുപോലെ തന്നെ നമ്മൾക്ക് ആദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ചെയ്യാമെന്ന് പറഞ്ഞേണ്ട കാര്യമുണ്ടോ? നമ്മൾ അവരോട് സഹകരിച്ചാൽ മാത്രമേ അവർ നമ്മളോട് സഹകരിക്കൂ. ഗോവ, ഞാൻ പറഞ്ഞ ഗോവ തന്നെ ഉദാഹരണം അല്ലേ? നിങ്ങൾ മറ്റൊരു കാര്യം നിങ്ങൾ ഒന്ന് നിങ്ങൾ ഒന്ന് കാണണം. അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന ഒരാൾ
ലീഗിൽ നിന്നും സി പി എമ്മിലെത്തി, അവിടെ നിന്ന് ബി ജെ പിയിൽ. ബി ജെ പിയിൽ പോയതിന് അൽഫോൺസ് കണ്ണന്താനത്തെ പോലെ, അനിൽ ആന്റണിയെ പോലെ, അദ്ദേഹത്തെ പരിഹസിച്ച, അബ്ദുള്ളക്കുട്ടിയെ പരിഹസിച്ച ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന നിങ്ങൾക്ക് കാണിച്ചതാണ്? ഏതെങ്കിലും ഒരു മുസ്ലിം മത പുരോഹിതനെ കാണിച്ചതാണ്? ദീപിക പോലെ ഏതെങ്കിലും ഒരു മുസ്ലിം പത്രം അബ്ദുള്ളക്കുട്ടിയെ വിമർശിച്ച് എഴുത്തവരെ എഴുതി കാണിച്ചതാണ് നിങ്ങൾക്ക്? ഇല്ല. ഒരാൾ പോലും അബ്ദുള്ളക്കുട്ടിയെ വിമർശിക്കുന്നില്ല, അബ്ദുള്ളക്കുട്ടിയെ പരിഹസിക്കുന്നില്ല. അബ്ദുള്ളക്കുട്ടി സൈതര കേസിൽ ആരോപണ വിധേയനായി. ആരെങ്കിലും അദ്ദേഹത്തെ പരിഹസിച്ചോ? വേണ്ട. ഇപ്പോൾ കാസയുടെ പേജിൽ, ഫേസ്ബുക്ക് ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഞങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായിട്ട് ദേശീയതൊക്കെ പോകും നിന്നുകൊണ്ട് ഞങ്ങൾ എഴുതുന്ന ലേഖനങ്ങളുടെ താഴെ വന്ന് ബി ജെ പിയെ കുറ്റം പറയുന്നൊരു, ബി ജെ പിയുടെ അപകടം പെരുപ്പിച്ച് ചൂണ്ടിക്കാണിക്കുന്നൊരു, മണിക്കൂർ മണിക്കൂർ എന്ന് പറയുന്നത് ആരെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം അക്കൗണ്ട് അബ്ദുള്ളക്കുട്ടിയുടെ പേജിന്റെ താഴത്ത് പോയിട്ട് അബ്ദുള്ളക്കുട്ടിയെ ബി ജെ പിയുടെ കാര്യം പറഞ്ഞ് വിമർശിക്കുന്നതോ ഓർമ്മപ്പെടുത്തുന്നതോ കുറ്റപ്പെടുത്തുന്നതോ കാണിച്ചതാണ്? ഇല്ല. നിങ്ങൾ അതാണ് കണ്ടു പഠിക്കേണ്ടത്. കുലമഹിമയും വിദ്യാഭ്യാസവും ബുദ്ധിയെ കൊണ്ടൊരു സമുദായമാണെന്നിങ്ങനെ നിർദ്ദേ ഹകരിച്ചുള്ള വെറും മണ്ണമ്മരാണ്. കാര്യം അബ്ദുള്ളക്കുട്ടി ഇപ്രാവശ്യം മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം തോറ്റെന്ന് പറഞ്ഞാലും ശരി, അദ്ദേഹം അടുത്ത ബി ജെ പി മിനിസ്ട്രിയിൽ ലോ രാജ്യസഭ വഴിയെങ്കിലും അദ്ദേഹം ആ ഭരണത്തിന്റെ ഭാഗമാവും, മിനിമം ഒരു സഹമന്ത്രിയെങ്കിലോ. അങ്ങനെ മുസ്ലിം സമുദായം അവരുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കുന്നതിനായി, അവരുടെ പ്രശ്നങ്ങൾക്ക് കൂടി മുൻഗണന കിട്ടുന്നതിനായി, നാളെ അവർക്ക് ധൈര്യപൂർവ്വം ഒരു പരാതിയോ ഒരു അപേക്ഷയോ ചെയ്യുന്നതിന് കടമൊരുക്കിക്കൊണ്ട് അവരുടെ സമുദായത്തിലെ ഒരു വ്യക്തിയെ ബി ജെ പി മന്ത്രിസഭയിൽ മന്ത്രിയെ സഹമന്ത്രിയെങ്കിലും ആക്കി എടുക്കുമ്പോൾ പൊട്ടന്മാരായ നമ്മൾ മണിപ്പൂരും മധ്യപ്രദേശും പറഞ്ഞു വിളിക്കും. 1957 വരെ 1958 കാലഘട്ടങ്ങൾ വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നാൽ സ്വർഗരാജ്യം കിട്ടുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നവരെ തെമ്മാടിക്കുഴി അടക്കിയിട്ടുള്ളവരാണ് നമ്മുടെ മതനേതൃത്വം. അറിയാമോ, നിങ്ങൾ പഴയ ആൾക്കാരോട് ചോദിച്ചു പോകും, പള്ളികളിൽ പിടിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. പലരെയും തെമ്മാടിക്കുഴി ഇപ്പോഴും പല ആത്മാക്കളും കിടപ്പുണ്ട്. മാപ്പ് പറഞ്ഞിട്ടില്ല ഇതുവരെ സഭ അവരോട്. വിമോചന സമയകാലത്തും അതിനു മുമ്പും അതിനുശേഷമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നതിന്റെ പേരിൽ തെമ്മാടിക്കുഴി അടക്കിയവരുണ്ട്. ഇന്ന് നമ്മുടെ പിതാക്കന്മാരെ അവരുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ പോയി പങ്കെടുക്കുന്നു. ഒരു പിതാവ് പറയുന്നു, കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതോ മെത്താനായിട്ട് ജനിക്കേണ്ടതായിരുന്നു, ഒപ്പായിട്ട് ജനിക്കേണ്ടതെന്ന് പറയാനും ഭാഗ്യം. അപ്പൊ ആലോചിച്ച് നോക്കൂ, ആ 50s കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർത്തവർ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പൂഴ്ത്തിപ്പായി. അതുപോലെ തന്നെയാണ് ഇന്ന് ബി ജെ പി ഇവർ തള്ളിപ്പറയുന്നതിന് പകരം ഇവർ ആ പ്രസ്ഥാനമായിട്ട് ഒന്നിച്ച് നിന്നുകൊണ്ട് ഗോവയിലെ ആ ബിഷപ്പിനെ പോലെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം എന്ത് കണ്ടിട്ടാണെന്നറിയില്ല നമ്മുടെ ആളുകൾ ചെയ്യും. അപ്പോൾ നമ്മൾ, നിങ്ങൾ പത്രത്തിട്ടക്കാരെങ്കിലും നിങ്ങൾ ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിക്കണം. കാര്യം മറ്റൊരു ഉത്തരവാദിത്വം കൂടി നമ്മളിൽ, നമ്മുടെ സമുദായത്തിൽ നിന്നും ഒരു യുവാവിനെ ഉയർത്തിയെടുക്കേണ്ട കടമ നമ്മൾക്കുണ്ട്. ശരിക്കും അന്നാനി എന്ന് പറയുന്നത് കുപ്പയിൽ കിടന്ന ഒരു മാണിക്യമാണ്. അതായത് കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ദീർഘവീക്ഷണമുണ്ട്, പല കാര്യങ്ങളും സ്വന്തമായ കാഴ്ചപ്പാടുണ്ട്. അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം. അനിൽ ആന്റണിയെ കുറിച്ച് കേരളം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുകയും അറിയുകയും വിവാദ പ്രസ്താവനകളിൽ ഇടം പിടിക്കുകയും ചെയ്ത സംഭവമായിരുന്നു ഗുജറാത്ത് വിഷയത്തെ സംബന്ധിക്കുന്ന ഡോക്യുമെന്ററി. ഈ ഡോക്യുമെന്ററി പുറത്തു വന്ന സമയത്ത് ബ്രിട്ടന്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാം. ഒരിക്കൽ നമ്മളെ അടക്കി ഭരിച്ചിരുന്നു. ആ നമ്മൾ അവരെയും ചവിട്ടി മുകളിലേക്ക് പോകുമ്പോൾ ഒരു കാരണവശാലും അവർക്കത് അംഗീകരിക്കാൻ കഴിയില്ല. അവർ നമ്മളെ ചവിട്ടി അരയ്ക്കാൻ ശ്രമിക്കും. കാരണം വീണ്ടും ആ അടിമബോധമാണല്ലോ. നമ്മുടെ വീട്ടിൽ വീട്ടുജോലി ചെയ്തിരുന്ന ഒരു കുടുംബം പിന്നീട് വളർന്ന് നമ്മളെക്കാൾ എത്തുമ്പോൾ ആ ഒരു ഇമോഷൻസ് എന്താണെന്ന് ആലോചിച്ചാൽ മതിയാകും. ബ്രിട്ടന്റെ ആ തന്ത്രം വളരെ കൃത്യമായി മനസ്സിലാക്കിയാണ് ബി ബി സിയുടെ മോദിയെ സംബന്ധിക്കുന്ന ഡോക്യുമെന്ററി ഇന്ത്യ ബഹിഷ്കരിക്കാൻ തയ്യാറായത്. ആ സമയത്താണ് അനിൽ ആന്റണി, എ കെ ആന്റണിയുടെ മകൻ, മുന്നോട്ട് വന്നിട്ട് പറയുന്നു, നമ്മുടെ രാജ്യത്തിനകത്ത്, നമ്മുടെ നാടൊരു കുടുംബമാണ്, നമ്മുടെ രാജ്യം, അതിനകത്ത് എന്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി, നമ്മൾ പരസ്പരമാകാം. അയൽ രാജ്യങ്ങൾക്കത് എറിഞ്ഞു കൊടുക്കണ്ട. നമ്മുടെ വീട്ടിലെ പ്രശ്നം നമ്മുടെ വീട്ടിലേതായി നിൽക്കട്ടെ. അയൽക്കാർക്ക് നമ്മളെ അടിക്കാനുള്ള ഒരു വടിയാക്കി മുറിച്ച കൂട്ടി കൊടുക്കണ്ട. എന്നിട്ട് പറഞ്ഞു, നരേന്ദ്രമോദി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിരിക്കെ എങ്ങനെയാണ് നരേന്ദ്രമോദിയെ വീണ്ടും ഗുജറാത്ത് കലാപത്തിൽ പ്രതിയാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? ഇത് നമ്മുടെ രാജ്യത്തെ അപമാനിക്കാനുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോൾ അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കി. എനിക്ക് ഒരു കുടുംബത്തിനു വേണ്ടി പ്രവർത്തിക്കാനല്ല താല്പര്യം, എന്റെ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാനാണ് എനിക്ക് താല്പര്യം, എന്റെ രാജ്യത്തെ സേവിക്കാനാണ് എനിക്ക് താല്പര്യം. അങ്ങനെയാണ് അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോകുന്നത്. ഇനി ആലോചിക്കണം, ഒരു കുടുംബത്തെയോ ഒരു വ്യക്തിയെയോ അതല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന താല്പര്യങ്ങളെയോ സംരക്ഷിക്കുന്ന ആളെയാണോ നമുക്ക് വേണ്ടത്, അതോ രാജ്യ താല്പര്യം സംരക്ഷിക്കുന്ന ആളെയാണോ വേണ്ടത്? അവിടെയാണ് അനിൽ ആന്റണി എന്ന അഭ്യസ്ത വിദ്യനായ യുവാവിനെ ജയിപ്പിക്കണോ വേണ്ടേ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തെ ഏതോ ഒരു ഐക്യയുടെ ചുമതല കൊടുത്തു, പ്രധാനത്തിന്റെ ചുമതല കൊടുത്തു. ഈ പാർട്ടി അടിക്കടി തോൽവിയിൽ നിന്ന് തോൽവിയിലേക്ക് കൂത്തി കൂപ്പൂത്തി കൊടുത്തിരിക്കുമ്പോൾ പാവം അനിൽ ആന്റണിക്ക് ഐക്യയുടെ താല്പര്യത്തിൽ എന്ത് ചെയ്യണം? ഏറ്റവും ചെയ്യാൻ പറ്റും.
ഇവർ കാണിക്കുന്ന അഴിമതി ഇവരുടെ കയ്യിലേക്ക് കൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും തോറ്റ് 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 താഴത്തേക്ക് പോകുമ്പോൾ ആക്ട് ചെയ്യണം. അയാൾ എവിടെയെങ്കിലും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? എവിടെയെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? സംസാരിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ടോ? അപ്പൊ ചില പ്രത്യേക സമുദായത്തിന്റെ ആൾക്കാർക്ക് പ്രാധാന്യം കൊടുത്ത് അവരെ ഉയർത്തിയെടുക്കുന്നതല്ലാതെ നമ്മുടെ സമുദായത്തിലെ യുവാക്കളെ ഉയർന്നു വരുവാൻ അവർ അനുവദിക്കുന്നില്ല. നിങ്ങൾ ഉമ്മൻചാണ്ടി ചാണ്ടിയുമ്മനെ ഒന്ന് ശ്രദ്ധിച്ചു പോകും. ചാണ്ടിയുമ്മൻ എവിടെയൊക്കെ വന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്ത് വരുന്നുണ്ട്? ഏതാണ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടു പോയി എന്നൊക്കെ കാണിക്കുന്നത് അല്ലാതെ അയാൾ ഉയർന്നു വരാൻ അനുവദിക്കുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ കോൺഗ്രസിൽ നിന്നാൽ ഒരിക്കലും നമ്മുടെ സമുദായത്തിലെ യുവാക്കൾ രക്ഷപ്പെടില്ല. പിന്നെ കുറെ തന്നെയല്ല, അനിൽ ആന്റണിയും നല്ല ക്വാളിറ്റി ഉള്ള ആളാ. ഈ പത്മജ വേണുഗോപാലിന്റെ ബി ജെ പിയിലേക്കുള്ള ചേക്കേറ്റവും അനിൽ ആന്റണിയുടെ ബി ജെ പിയിലേക്കുള്ള ചേക്കേറ്റവും കണ്ടിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നാളെ നിങ്ങളും ചേക്കേറുമോ ബി ജെ പിയിലേക്ക്? അതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ ചാണ്ടി ഉമ്മൻ എന്ന യുവാവ് വളരെ കൃത്യമായി പറഞ്ഞു, അവർക്ക് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഏത് പാർട്ടിയിൽ അംഗത്വം എടുക്കാനും പ്രവർത്തിക്കാനും സ്വാതന്ത്ര്യമുണ്ടായിരിക്കെ അവരെ തെറ്റുകാരാണ് എന്ന് പറയാൻ എനിക്കെന്ത് യോഗ്യത, നിങ്ങൾക്കെന്ത് യോഗ്യത? പാർട്ടി മാറാനും ആശയം മാറാനും ആദർശം മാറാനും മതം മാറാനും വിടാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് പത്മജ വേണുഗോപാലിന്റെയും അനിൽ ആന്റണിയുടെയും സ്വാതന്ത്ര്യത്തിൽ കൈവയ്ക്കാൻ ഞാൻ ആരാണ് എന്നാണ് ചോദിച്ചത്. ഒരു കുഴപ്പമില്ല, എനിക്ക് സ്ഥാനം കിട്ടണം, എനിക്ക് അധികാരം കിട്ടണം എന്ന് പറയുന്ന ലീഗൽ ആൻഡ് കോണം കിട്ടാൻ തയ്യാറായി നടക്കുന്ന ആളുകൾ ചില ആളുകൾ, അവരൊന്നും നമ്മുടെ ക്രിസ്ത്യാനികളായിട്ട് നമ്മുടെ പ്രതിനിധികളായിട്ട് നമ്മൾ കൂട്ടേ കാര്യമില്ല. അപ്പൊ നമ്മുടെ സമുദായത്തിൽ നിന്നും ഉയർന്നു വരുന്ന യുവാക്കളെ, ഇപ്പൊ അനിൽ ആന്റണി ആവട്ടെ, അരു ആന്റണി ആവട്ടെ, ശോഭൻ ജോർജ് ആവട്ടെ, അതുപോലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾക്ക് ഉത്തരവാദിത്വമുള്ളൂ. കാരണം നിങ്ങൾക്ക് നാളെ ഒരു വിഷയം ഉണ്ടായാൽ അനിൽ ആന്റണി എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വിളിക്കാൻ സാധിക്കും, നിങ്ങൾക്ക് ദേശങ്ങളിൽ കൊണ്ട് വിളിച്ച് നിങ്ങൾക്ക് സഹായം അഭ്യർത്ഥിക്കാൻ സാധിക്കും, ഒരു അഭിപ്രായം പറയാൻ സാധിക്കും. ഒരു അക്ഷമയും ഇതും കാണിക്കാതെ ക്ഷമയോടുകൂടി അദ്ദേഹം നിങ്ങൾ പറയുന്ന പൂർണ്ണമായി കേൾക്കും, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനായി ശ്രമിക്കും. യുവാവാണ് ഇനിയും വളരെ വർഷങ്ങൾ അദ്ദേഹത്തിന് ഭാവിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റൊന്നിനും നിങ്ങൾ പ്രാധാന്യം കൊടുത്തില്ലെങ്കിലും നിങ്ങളുടെ കുടുംബങ്ങളുടെ സുരക്ഷിതത്വം, നിങ്ങളുടെ ഭൂസ്വത്തുക്കളുടെ സുരക്ഷിതത്വം, നാളെ നിങ്ങളുടെ സുരക്ഷിതത്വം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അനിൽ ആന്റണി എന്ന് പറയുന്ന ആ യുവാവിനെ നിങ്ങൾ വിജയിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അദ്ദേഹം വിജയിച്ചു പോയാൽ, വിജയിച്ച് മോദി മന്ത്രിസഭയിൽ എത്തിയാൽ അദ്ദേഹം ഒരു സഹമന്ത്രിയാണ് അല്ലെങ്കിൽ മന്ത്രിയാണ്. കാര്യം യുവാക്കൾക്ക് കഴിവും അവരുടെ ഇതും അനുസരിച്ച് അർഹമായ പ്രാതിനിധ്യം മോദി കൊടുക്കുന്നുള്ളത് 100%. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു എം പി അല്ല ലഭിക്കുന്നത്, പ്രതിപക്ഷത്തിരിക്കുന്ന എം പി അല്ല ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ള എം പി കൊണ്ട് മാത്രം വിജയിക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രശ്നങ്ങൾ കൊണ്ട് സാധിക്കുന്ന സാധാരണ എം പി അല്ല. നിങ്ങൾ പത്തനംതിട്ട അനിൽ ആന്റണി വിജയിക്കാൻ ലഭിക്കുന്നത് ഒരു മന്ത്രിയാണ്. മാറ്റവുമല്ല, നിങ്ങളുടെ സമുദായത്തിന്റെ ഒരു നേതാവിനെയാണ് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതിൽ നമുക്ക് കടമയുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏത് വായിക്കോട്ടെ, എവിടെയായാലും നമ്മുടെ, ഞാൻ പറയുന്ന അബ്ദുള്ളക്കുട്ടിയുടെ കാര്യത്തിൽ മുസ്ലിം സമുദായം എടുക്കുന്ന ബുദ്ധിപൂർവ്വം എടുക്കുന്ന ആ നിലപാടുകൾ നാം കണ്ടുപിടിക്കണം. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം സി എ വിഷയം, ഏകീകൃത സിംഗിൾ കോഡ് വിഷയം, പാലസ്തീൻ വിഷയം, ഈ ഹിജാബ് വിഷയം, ഏതൊക്കെ വിഷയങ്ങളിൽ ഒച്ചയും ബഹളവും പ്രശ്നങ്ങളും പ്രകടനങ്ങളും ഉണ്ടായിട്ടുള്ള ആളുകൾ ഇലക്ഷൻ അടുത്തതോടുകൂടി, ഇലക്ഷൻ പ്രഖ്യാപനം നടന്നതോടുകൂടി സൈലന്റ് ആണ്. ഏതെങ്കിലും മത പുരോഗതിയോ, ഏതെങ്കിലും ഒരു ഇസ്ലാമിക സംഘടനയോ മോദിജിയോ എൻ ഡി എ ഗവൺമെന്റിനെ വിമർശിച്ചതായി ഏതെങ്കിലും പ്രശ്നമുണ്ടാക്കിയത് അറിയാം ഇല്ല. അവർ തന്ത്രപരമായ മൗനമാണ് പാലിക്കുന്നത്. അവർക്ക് മനസ്സിലായി മോദിജി തന്നെ വീണ്ടും അധികാരത്തിൽ വരും. അപ്പോൾ ഉടക്കി നിൽക്കുന്നത് നല്ലത് യോജിച്ചു പോകുന്നതാണ്. ആർ എസ് എസും ജമാഅത്ത് ഇസ്ലാമിയും തമ്മിൽ ചർച്ചകൾ നടത്തിയിരിക്കുന്നു. പക്ഷെ നമ്മളെപ്പോഴും ആളുകൾ ഇപ്പോഴും ഏതോ ഒരു ലോകത്താണ്. അഴിമതി നീങ്ങുന്ന ഒരു കുറച്ച് ആളുകൾ ഉള്ളത് കൊണ്ട് കർണാടകയിലെ ആൾക്കാർ ഒരു ചേഞ്ച് ഇതിന് വേണ്ടിയിട്ട് കോൺഗ്രസിന് അധികാരത്തിലേക്ക്. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഇനി അങ്ങോട്ട് കേന്ദ്രത്തിൽ വരുമെന്ന് കരുതിക്കൊണ്ട് ഒരു മനസാക്ഷി വോട്ടിന് പോലും ആഹ്വാനം ചെയ്യാതെ, അല്ലെങ്കിൽ ബുദ്ധിപൂർവമായ തന്ത്രപരമായ നിശബ്ദത പോലും പാലിക്കാതെ ഓപ്പണായി നമ്മുടെ ആളുകൾ നമ്മുടെ വണ്ടും അവർ നിലപാടെടുക്കുക എന്ത് കണ്ടിട്ടാണെന്ന് അറിയാം. ഇവിടെ നാല് ജയിച്ചു പോയാലും അതിന്റെ ഒരു 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 അവകാശവാദം ഇവർക്ക് നാളെ ഉന്നയിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കുന്നില്ല. അവിടെ ബുദ്ധിയാണ് ഇത് കാണിക്കേണ്ടത്. ആർക്കു വേണ്ടിയാണ്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്യുന്നത് നമുക്കറിയില്ല. പക്ഷെ എന്ത് തന്നെയായാലും പത്തനംതിട്ടയിലെ നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം തന്നെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട്, ഞാൻ പറയുന്നത് ഒന്ന് രണ്ട് തവണ തവണ കൂടെ നിങ്ങൾ ആലോചിക്കുക, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്. എനിക്ക് പരിമിതി ഉള്ളത് കൊണ്ടാണ് ചില സൂചനകൾ മാത്രം തന്നത്. എനിക്ക് അതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാം. ക്രിസ്ത്യൻ സമുദായത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അന്മാരുടെ സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെയധികം കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം. പക്ഷെ അതൊന്നും ഒരു പബ്ലിക്കായിട്ട് അങ്ങനെ വിളിച്ച് പറയാൻ സാധിക്കും. അപ്പൊ അതിന്റെ പിന്നിലുള്ള പല അപകടങ്ങളെ കുറിച്ച് അറിയാവുന്ന ചില സൂചനകൾ മാത്രം ഞാൻ നിങ്ങൾക്ക് തരും. അതുകൊണ്ട് തന്നെ എനിക്ക് അവസാനമായി നിങ്ങൾ പറയാനുള്ളത്, നമ്മളുടെ ഒരുവനായ അനിൽ ആന്റണിയെ വിജയിപ്പിക്കാനുള്ള ഇല്ലായെങ്കിൽ നിങ്ങൾ നാളെ ദുഃഖിക്കേണ്ടതായിരിക്കും. ഇത് ഈ കെവിൻ പീറ്റർ പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു 4-5 റെയിൽവേ സ്റ്റേഷൻ ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, ഒന്ന് സന്ദർശിച്ചാൽ മതി. അവിടെ വന്നിറങ്ങുന്ന ആളുകൾ ഏതു മതക്കാരാണെന്നും ഏത് നാട്ടുകാരാണെന്നും എവിടേക്കാണെന്നും എന്തിനാണെന്നും ഒന്ന് ചിന്തിച്ചാൽ മതി. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. നന്ദി.